മസാഫിയിലെ മനോഹരമായ ഒരു ഫാമിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. റാസൽ കൈമയ്ക്കും ഫുജേറയ്ക്കും ഇടയ്ക്കുള്ള ഒരു വില്ലേജ് ആണ് ഈ മസാഫി. അവിടെ വെച്ച് അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഫാം ഞങ്ങൾ കണ്ടത്. എന്നാൽ നമുക്കൊന്ന് കയറി നോക്കാം. ഇത് ഏകദേശം ഒരു ഏക്കറൊക്കെ ഉള്ള ഒരു ഫാമാണ്. ഫാമിലേക്ക് വെള്ളം നനയ്ക്കാനുള്ള ടാങ്ക് ആണ് ഈ കാണുന്നത്. ഇവിടെ ഈ ഫാമിന് പലതരത്തിലുള്ള പഴങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ മാങ്ങ ഉണ്ട്, അത്തിപ്പഴം ഉണ്ട്, അതുപോലെ നല്ല ഫ്രഷ് ഡേറ്റ്സും ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ ഇഷ്ടംപോലെ അനാറുണ്ട് കണ്ടോ. അവിടുത്തെ കെയർ ടേക്കർ ഒരു പാകിസ്ഥാനി ആയിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഡേറ്റ്സ് ഒക്കെ ഇവിടെ നിന്ന് പറിച്ച് തിന്നോളാനൊക്കെ പറഞ്ഞു. ഇത് പേരക്കുണ്ട്. ഡേറ്റ്സ് ഒക്കെ പഴുക്കാറായിരിക്കുക, അപ്പൊ അത് താഴെ വീഴാതിരിക്കാൻ കെട്ടിരിക്കുന്നതാ കാണുന്നത്. ഇവിടെ ഫ്രഷ് ആയിട്ടുണ്ടായ ഡേറ്റ്സ് ഉണ്ടോ? നല്ല മധുരം ഉണ്ടോ അല്ലേ? ഇവിടെ കുറേ ചെടികളും മരങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാം. നമുക്കിതിൻ്റെ അകത്ത് കൂടെ പോയാൽ നമുക്ക് കുറേ കാഴ്ചകൾ കാണാം. നിൽക്കണ്ട, മാമ്പഴം മീനും കിടക്കണുണ്ടോ? ഇതിങ്ങനെ കുറേ ഇങ്ങനെ നീളത്തിൽ കിടക്കണ പറമ്പ് അതോ ഉണ്ടോ? വേറൊരു ചെടി ഒരു പൂവുണ്ട് ഇവിടെ. പറയാൻ പറ്റുന്നേക്കാളും കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ. ഇവിടെ ഒരു ബഞ്ച് ഡേറ്റ്സ് കിടക്കുന്നുണ്ട് ഇവിടെ. നല്ല പഴുകം പഴുത്തിട്ടില്ല ഡേറ്റ്സ്. ആ പിന്നെ പഴുത്ത ആവാത്തൊരു ബഞ്ചും കാണിച്ചിടാം കണ്ടോ. അവിടെ കുറച്ച് പഴുത്തുടക്കുന്നൊക്കെ ഉണ്ട്. ഇതാണ് ഫ്രഷ് ഡേറ്റ്സ്. നല്ലൊരു ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ കിട്ടുന്നത്. നമുക്കിനി ഇങ്ങോട്ട് പോയി നോക്കാം. അപ്പൊ മേളിന്ന് നോക്കിയാൽ ഇതാ ഇങ്ങനത്തെ വ്യൂ ഉണ്ടോ. മൊത്തം കാട് പോലെ കിടക്കുന്ന സ്ഥലം. ഇനി അടുത്ത് നമ്മള് വലിയ കാഴ്ച, കൊറേ പപ്പായ പഴങ്ങൾ നമുക്ക് ഇവിടെ കാണാം കണ്ടോ. ശരിക്കും പഴുത്തിട്ടില്ല, പക്ഷെ നല്ല രസമല്ലേ കാണാൻ ഉണ്ടോ. ഒരു ധാരാളം പഴങ്ങളും ചെടികളും മരങ്ങളും ഒക്കെ നമുക്ക് കാണാം ഇവിടെ.
വൈകുന്നേരം വേറെ ഇപ്പം ഇപ്പോഴത്തെ സമയം ശരിക്കും നാട്ടിൽ പോലത്തെ ഒരു ഫീലാണ്. വാഴയുണ്ട്, മാവ കൂടുതലുള്ളത്, പിന്നെ ഡേറ്റ്സും ഒക്കെ ഒരുപാടുണ്ട് ഇവിടെ. പിന്നെ ഇത് വലിയൊരു മൾബറിയാണ്, മാങ്ങ എടുക്കുന്നത്. അടുത്ത സ്ഥലത്തിലേക്ക് പോവാം. ഈ കാണുന്നത് ഫിഗിന്റെ ചെടികളാണ്. അല്ല, പഴുത്തെ ഫിഗ് നിങ്ങൾക്ക് കാണാൻ പറ്റോ? കണ്ടാ കൊതി വരൂല്ലേ. അപ്പൊ ഈ കാണുന്നത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. ഇതുപോലെ മാവും ഡേറ്റ്സും എല്ലാം ഉണ്ട്. ഇവിടെ കൂടുതലുള്ളത് ഡേറ്റ്സും പിന്നെ മാമ്പഴമൊക്കെയാണ്. ദേ ഈ കാണുന്നത് വലിയൊരു ഡേറ്റ് പാം ആണ്. ഇതുപോലെ വലുതും ചെറുതും ആയിട്ടുള്ള ഒരുപാട് ഡേറ്റ് പാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ പച്ചക്കറികളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു, അപ്പൊ ചൂട് കാരണം ഇപ്പൊ കുറെ ഒക്കെ നശിച്ചു പോയിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക, അതുപോലെ പപ്പായ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇപ്പോഴും ഉള്ളു. ഇത് വെള്ളം നനയ്ക്കാൻ വേണ്ടി ഇട്ടിരുന്ന പൈപ്പാട്ടോ. ഇതുപോലെ ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് ഈ ഫാമിലേക്കുള്ള വെള്ളം എല്ലായിടത്തും എത്തിക്കുന്നത്. നാട്ടിലൊന്നും ഇതൊരു വലിയ സംഭവമൊന്നും അല്ല, പക്ഷെ യു എയിലെ ഈ ചൂടത്ത് ഇതുപോലത്തെ ഈ ഫാമുകൾ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒക്കെ കാണുമ്പോഴത്തേക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു, പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.